നമസ്കാരം. ഹായ്, ഹലോ രാശേട്ടാ. ഒരു മനുഷ്യന്റെ തലവര ഒറ്റ ദിവസം കൊണ്ട് മാറുന്നത് എത്ര ശരിയാണ് അല്ലേ? ആരുടെ കാര്യമായി പറഞ്ഞു വരുന്ന സ്വാതി? അതായത് നമ്മുടെ കുഞ്ചാക്കോവനില്ലേ, അദ്ദേഹത്തിന്റെ അനിയത്തിപ്രാവ് സിനിമ ഇറങ്ങിയിട്ട് 25 വർഷം പൂർത്തിയാക്കി. അതെ, കഴിഞ്ഞ ദിവസം 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ, അപ്പൊ അതേ സമയം തന്നെ നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു നടൻ പ്രശ്നമില്ലേ, അതെ അതെ, അദ്ദേഹം ഒരു നഷ്ടബോധത്തെ കുറിച്ച് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ്. അതായത് അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ സിനിമയില് പുള്ളിയായിരുന്നു ആദ്യം നായകനായിട്ട് വരേണ്ടിയിരുന്നത്. അതെ, മിക്ക സിനിമയ്ക്ക് പിന്നിലും അധികം ആരും അറിയപ്പെടാത്ത ചില അണിയറ കഥകളൊക്കെ ഉണ്ട്. അനിയത്തിപ്രാവ് എന്ന സിനിമയിൽ ആദ്യം അവർ തീരുമാനിച്ചു വെച്ചിരുന്നത്, സെലക്ട് ചെയ്തിരുന്നത് നടൻ കൃഷ്ണയായിരുന്നു. പക്ഷെ അന്ന് കൃഷ്ണയ്ക്ക് ചെറിയ പ്രായമാണ്. ആ സമയത്ത് അന്നത്തെ മികച്ച് തിളങ്ങി നിന്നിരുന്ന നടിയാണ് ഭാനുപ്രിയ. അപ്പം ഭാനുപ്രിയയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വന്നു. ഋഷിശിങ്കൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അപ്പം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ആ സമയം ഇന്നുമൊക്കെ യുവാക്കളുടെ ഒരു ഹരമാണ് വൈശാലി എന്ന് പറഞ്ഞ സിനിമ. ആ ഒരു ട്രെൻഡ് സെറ്ററാണ്. അപ്പോൾ മറ്റൊരു വൈശാലി പോലെ എന്തോ ഒരു സിനിമയാണെന്ന് ധരിച്ചാവാം ഒരു പക്ഷേ ഈ കൊച്ചു കൃഷ്ണ അനിയത്തിപ്രാവ് ഒഴിവാക്കിയിട്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ പോയി. പക്ഷേ ചാക്കോച്ചൻ്റെ കാര്യം അറിയാമോ? ചാക്കോച്ചൻ, അതായത് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമാ കുടുംബം ആണെങ്കിലും ചാക്കോച്ചന് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയുടെ അനുവാദത്തോടെ അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടത്തിനാണ്. അതെ, അമ്മയാണ് ചാക്കോച്ചനോട് പറയുന്നത് പാച്ചിക്കയുടെ അടുത്തോട്ട് പോ ഒന്ന് നോക്കണ്ടേ. അങ്ങനെ പാച്ചിക്ക നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫാസിലാണ്. ഫാസിലിന്റെ അടുക്കൽ പോവുകയും ഈ സിനിമയിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചാക്കോച്ചൻ വിചാരിച്ച എന്നറിയുമോ, ഈ സിനിമയിൽ വെറുതെ അഭിനയിക്കാം, കാര്യം ഇത് ആളുകളുടെ ശ്രദ്ധ എൻ്റെ നേരെ വരില്ല. ഒന്നാമത് ഇത് ഫാസിലിൻ്റെ സിനിമയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എല്ലാവരും വളരെ ഓമനത്തോടെ ഓർക്കുന്ന ഒരു നടിയുണ്ട്, ശാലിനി. ബേബി ശാലിനി ആയിരുന്ന ശാലിനി ശാലിനിയായിട്ട് തിരിച്ചു വരികയാണ്, വീണ്ടും രണ്ടാമത് വരികയാണ്. അപ്പം ചാക്കോച്ചൻ വിചാരിച്ചു ആളുകൾ എന്നെ ശ്രദ്ധിക്കത്തില്ല, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ നായിക നോക്കിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ചാക്കോച്ചൻ ആ സിനിമയിൽ വന്ന് അഭിനയിച്ചു. പിന്നീട് നമുക്ക് ഏവർക്കും അറിയാം അതിൻ്റെ ആ സിനിമ എന്തായി തീർന്നു എന്ന്. പക്ഷെ ഒരു സത്യമുണ്ട്. ഇപ്പം കൃഷ്ണ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു വളരെ 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 നഷ്ടബോധമുണ്ട് തീർച്ചയായിട്ടും. രാശേട്ടാ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കുഞ്ചാക്കോ ബോബന് പകരം കൃഷ്ണ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ സിനിമ എങ്ങനെ ആകുമായിരിക്കും? ആ സിനിമയുടെ വിധി അത് തന്നെയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായി എൻ്റെ ടീം സ്വർഗേത്ര അപ്പച്ചൻ, ഫാസിൽ, അന്നൊരു ഫാസിൽ ഫാസിൽ എന്ന് പറഞ്ഞാൽ അന്ന് മാത്രമല്ല ഇന്നും ഒരു ബ്രാൻഡ് തന്നെയാണ്. പിന്നെ അതിന്റെ ഗാനങ്ങൾ, അതെ ശരിയാണ്, ഒരു എല്ലാ ഗാനങ്ങളും ഇന്നും അന്നും ഇന്നും, അതെ 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 അതെ, അതിന്റെ എന്നും നിന്നെ പൂജിക്കുക എന്നുള്ള ആ പാട്ട്, അതേപോലെ തന്നെ ഒരു രാജമല്ലി, പിന്നെ അതുപോലെ ആ കടപ്പുറത്തുള്ള പാട്ട്, എല്ലാ പാട്ടുകളും. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് മൂന്ന് ലെജൻഡ്സ് എന്ന് തന്നെ പറയാവുന്ന മൂന്ന് പേരുടെ പെർഫോമൻസ് ഉണ്ട്. അതെ, ആ ക്ലൈമാക്സ് ക്ലൈമാക്സ് നമ്മളെ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കെ പി സി ലളിത, അതേപോലെ തന്നെ ശ്രീവിദ്യ ശ്രീവിദ്യ, പിന്നെ തീർച്ചയായിട്ടും തിലകൻ, ഇന്നസെന്റിന്റെ റോളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ പിന്നെ ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയാം. ഇപ്പൊ ഒരു പക്ഷേ അദ്ദേഹത്തിന് പഴയ പോലെ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ അന്നത്തെ ആ ടീം എന്ന് പറഞ്ഞാൽ സ്വർഗേത്ര അപ്പച്ചൻ, അതേപോലെ തന്നെ ഫാസിൽ, ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഈ സിനിമയ്ക്ക് വലിയ ആളൊന്നും ഇല്ലായിരുന്നു, അതറിയാമോ? ഇല്ല, അത് പതുക്കെ പതുക്കെയാണ് കത്തിക്കേറിയത്. ചിലപ്പോ ഒരു പുതുമുഖ, അതെ അതെ, അത് പതുക്കെ പതുക്കെയാണ് അത് കത്തിക്കേറി ഇങ്ങ് ആ ലെവലിലേക്ക് എത്തുകയും ഇന്നിപ്പോ അത് ഇതാ. അതുകൊണ്ടാണ് ഇത്രയും കാലത്തിന് ശേഷം കൃഷ്ണ അവിടെ നിന്ന് നോക്കുമ്പോൾ കൃഷ്ണയ്ക്ക് അത്രമാത്രം നഷ്ടബോധം തോന്നുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും കൃഷ്ണ ഒരു പക്ഷേ ഒരു കുഞ്ചാക്കോ ബോബൻ ആവില്ലായിരിക്കുന്നു. അത് ശരിയാണ്. കാര്യം കുഞ്ചാക്കോ ബോബൻ ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടിയ ആ ഒരു ഇമേജ് ഇത് അറിയാമല്ലോ, ചോക്ലേറ്റ് ഇമേജ്, ഒരുപാട് ഒരുപാട് ആരാധികമാര്, നിറയെ ആരാധികമാര്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജാണ് തുടർന്ന് വന്ന സിനിമയിലെല്ലാം ഉപയോഗിച്ചത്. അത് അന്നത്തെ മുൻനിര ഡയറക്ടർമാർ ഫാസിൽ, കമല്, ഹരികരൻ, സത്യനന്ദിക്കാട് വരെ ആ ഒരു ഇമേജ് ഉപയോഗിക്കും. അപ്പം കുറേ ചിത്രങ്ങൾ വലിയ വിജയമായി. പക്ഷേ ഈ ചാക്കോച്ചനും ഫീൽഡ് ഔട്ടായി പോയിരുന്നു, അറിയാമോ? ഇടയ്ക്ക് സിനിമകളൊന്നും കാണാനില്ലായിരുന്നു. 4-5 വർഷം അദ്ദേഹം സിനിമാ രംഗത്ത് തന്നെ ഇല്ലായിരുന്നു. ആ സമയത്ത് റിയൽ എസ്റ്റേറ്റും മറ്റുമൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. പിന്നീട് ജയസൂര്യയുടെ കൂടെ സഹനടനായിട്ട് വന്നിട്ട് പിന്നെ ഇന്ന് കാണുന്ന ചാക്കോച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു
ചാക്കോച്ചനായി. ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ. അതെ അതെ അതെ, ഇന്നിപ്പം അറിയാം, ഇന്നിപ്പം അന്ന് നമ്മൾ കണ്ടോണ്ടിരുന്ന ചാക്കോച്ചനെ അല്ല ഇത്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് മാറിയ ആ സമയങ്ങളിൽ മുടിയിലൊന്നും ഒന്നും ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കില്ലായിരുന്നു. പിന്നീട് രണ്ടാമെന്നപ്പം എൽസമ്മ എന്ന ആൺകുട്ടിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ, നിരവധി മുണ്ടെടുത്തോണ്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ. അതെ അതെ, അങ്ങനെ കണ്ടു. പക്ഷേ ഈ കൃഷ്ണയായിരുന്നു അനിയത്തിപ്രാവിൽ അഭിനയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഇമേജ് കിട്ടുമായിരുന്നു. തുടർന്ന് കുറച്ച് പടങ്ങളിലും അദ്ദേഹം ചെയ്യുമായിരുന്നു. പിന്നെ കഴിവുണ്ടെങ്കിൽ മാത്രമേ ബാക്കി ഇങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന ഓപ്പണിങ് ആ തുടക്കം ഇത് തന്നെ ഇതിന് സമാനം തന്നെയാകുമായിരുന്നു. ആ പടം വിജയിക്കുകയും ചെയ്യുമായിരുന്നു. കാര്യം അതിൻ്റെ ആ ഒരു അതിന്റെ തലവരെ എന്ന് പറഞ്ഞ സംഗതി അങ്ങനെയായിരുന്നു. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തലവരെ തന്നെ പറയാൻ തീർച്ചയായിട്ടും അത് വളരെ നഷ്ടബോധത്തോടെയാണ് കൃഷ്ണ ആ സിനിമയെ പറ്റി. പക്ഷേ അന്നും ഇന്നും അനിയത്തിപ്രാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അനിയത്തിപ്രാവ് ഉണ്ടായത് കൊണ്ടാണ് പിന്നെ നിറവ് ഉണ്ടായത്. അതെ, ആ ഒരു ജോഡി അല്ലേ. അതെ അതെ, പിന്നെ പിന്നെ പ്രേം പൂജാരി ഉണ്ടായി, നക്ഷത്രത്താരായിട്ടുണ്ടായി, പിന്നെ വേറെ നായികൻ വെച്ചിട്ട് പ്രിയം എന്നൊരു സിനിമ ഉണ്ടായി. അങ്ങനെ ഇന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്. ഈ വലിയ അഭിനയ പ്രാധാന്യം ഉള്ള റോളിലല്ല അഭിനയിച്ചിരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ചാക്കോച്ചന്റെ അന്നത്തെ ആ ഒരു ഇമേജ് പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടുള്ള റോളുകളാണ്. അനിയത്തിപ്രാവിൽ ഒരു നല്ലൊരു തീമും കൂടെ ആയിരുന്നു. അതായത് സഹോദരി സഹോദര ആ പാട്ട് അനിയത്തിപ്രാവിന് പ്രിയം. അതെ അതെ, അത് അതാണല്ലോ പറഞ്ഞത്. ആ ചിത്രത്തിന്റെ പാട്ടുകള്, അതിന്റെ ക്ലൈമാക്സ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് ആ സിനിമയെ എത്തി. നമുക്ക് കണ്ടിരിക്കാം അന്ന് നമുക്ക് അത് കാണുമ്പോൾ എത്ര എപ്പോഴും ടി വിയിൽ വന്നാലും നമ്മളതെല്ലാം. തീർച്ചയായിട്ടും അതിൻ്റെ ക്ലൈമാക്സിലുള്ള ശ്രീവിദ്യയും കെ പി എസ് ലളിതയും തമ്മിലുള്ള ഒരു കുറച്ച് മാജിക് മൊമെന്റ് ഉണ്ട്. അത് നമ്മൾ അതിന് സമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മമ്മൂക്കയും ഇടെ ഒരു സിനിമയുണ്ടല്ലോ, മമ്മൂട്ടിയും ശ്രീനിവാസനും മീനയൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയുണ്ടല്ലോ കഥ പറയുമ്പോൾ. കഥ പറയുമ്പോൾ അല്ല, ക്ലൈമാക്സിലുള്ള മമ്മൂട്ടിയുടെ ഒരു പ്രസംഗമാണ് ആ സിനിമയുടെ മൊത്തത്തിലുള്ള അതേപോലെ ഒരു സംഗതിയായിരുന്നു അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞത്. അപ്പോൾ അനിയത്തിപ്രാവ് എന്ന സിനിമ യഥാർത്ഥത്തിൽ അതിലെ നായകനായിട്ട് അഭിനയിക്കേണ്ടിരുന്നത് കൃഷ്ണയാണ്. കൃഷ്ണ 25 വർഷത്തിന് ശേഷം ആ നഷ്ടബോധവും പേറി ഇന്നും ആ വിഷമം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ സിനിമയിൽ വരണമെന്ന് താല്പര്യമേ ഇല്ലായിരുന്ന, സിനിമാ കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും വരണമെന്ന് താല്പര്യം ഇല്ലായിരുന്ന, സിനിമാ നടൻ അല്ലെങ്കിൽ കൂടി ഏത് സെറ്റിൽ ചെന്നാലും ഒരു കസേര കിട്ടുന്ന വ്യക്തിയാണ് കുഞ്ചാക്കോ. മനസ്സെല്ലാം മനസ്സോടെ വന്ന് അതിൽ അഭിനയിച്ചു. ഇനി വേറൊരു കാര്യം ഉണ്ടോ, അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്, ആരാണ് ചാക്കോച്ചന് വേണ്ടിയിട്ട് ഡബ് ചെയ്തത് എന്നറിയാമോ? അറിയില്ല. നടനും ഗായകനുമായിട്ടുള്ള കൃഷ്ണചന്ദ്രനാണ് ചാക്കോച്ചന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പറഞ്ഞത്, ചാക്കോച്ചൻ ഫാസിൽ പറഞ്ഞ രീതിയിൽ ബിഹേവ് ചെയ്തിരിക്കാം, അഭിനയിച്ചിരിക്കാം. ആ സിനിമയുടെ ജാതകം അതായിരുന്നു, പകരം കൃഷ്ണയായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ വന്നേനെ ആ സിനിമ. കുറച്ച് ഏറ്റക്കുറച്ചിൽ കണ്ടേനെ, പക്ഷേ ചോക്ലേറ്റ് നായകൻ എന്നുള്ള ഒരു രീതി തന്നെ അവർ ഒരുക്കിയെടുത്തേനെ. അക്കാര്യം എന്തായാലും വളരെ ഒരു നല്ല സിനിമയാണ്. നമുക്കിപ്പോ ഇതിപ്പോ വീണ്ടും ചർച്ച ചെയ്യാൻ കാര്യം, സിനിമയിൽ വന്നതിന്റെ 25 വർഷം ചാക്കോച്ചൻ ആഘോഷിക്കുമ്പോൾ മറ സൈഡിൽ നടൻ കൃഷ്ണ നഷ്ടബോധത്തോടെ ഇരിക്കുന്നു. അപ്പോൾ അനിയത്തിപ്രാവിന്റെ വിശേഷം കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീണ്ടും പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം.